ഹലോ ഫ്രണ്ട്സ്, ട്യൂട്ടർ വോൾട്ടിന്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വീഡിയോ തന്നെയാണ്. കാരണം ഷോർട്ട് വീഡിയോ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങളുടെ ഷോർട്ട് വീഡിയോ മറ്റൊരാൾക്ക് റെക്കമെൻഡ് ചെയ്യപ്പെടുന്നില്ല അല്ലെങ്കിൽ സജസ്റ്റ് ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് നിങ്ങളുടെ യൂട്യൂബ് ഷോർട്ട് വീഡിയോ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് വൈറൽ രീതിയിൽ സജസ്റ്റ് ചെയ്യാനും റെക്കമെൻഡ് ചെയ്യപ്പെടാനും വേണ്ടിയുള്ള കുറച്ച് ടിപ്സും ട്രിക്സുമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത്. വളരെ 100% നിങ്ങൾ കണ്ടിരിക്കേണ്ട ഒരു വീഡിയോ തന്നെയാണ്. കാരണം നിങ്ങളുടെ ഷോർട്ട് വീഡിയോ എത്ര നല്ല രീതിയിൽ നിങ്ങൾ പെർഫോം ചെയ്ത് എത്ര നല്ല രീതിയിൽ എഡിറ്റ് ചെയ്ത് ഇട്ട് കഴിഞ്ഞു കഴിഞ്ഞാലും ആ വീഡിയോ മറ്റാർക്കും റെക്കമെൻഡ് ചെയ്യപ്പെടുന്നില്ല അല്ലെങ്കിൽ സജസ്റ്റ് ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾ ഈ കുറച്ച് കാര്യങ്ങൾ ഒന്ന് അറിഞ്ഞു വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ട്രിക്കുകൾ യൂസ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ഷോർട്ട് വീഡിയോ മറ്റുള്ളവർക്ക് ഈസി ആയിട്ട് റെക്കമെൻഡ് ചെയ്യപ്പെടാനും അല്ലെങ്കിൽ സജസ്റ്റ് ചെയ്യാനും നമുക്ക് ഒരു എളുപ്പവഴി തന്നെയാണ്. അത് ഷോർട്ട് വീഡിയോ എന്നില്ല, നമുക്ക് ലോങ് വീഡിയോസും നമ്മുടെ ഈ ട്രിക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് റെക്കമെൻഡ് ചെയ്യപ്പെടാനും അതുപോലെ സജസ്റ്റ് ചെയ്യാനും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. നിങ്ങൾക്ക് അറിയാവുന്നതുപോലെ തന്നെ ഒരു കാര്യം പറയട്ടെ, നമ്മുടെ ലോങ് വീഡിയോസിനേക്കാളും കൂടുതലും നമുക്ക് കൂടുതൽ റീച്ച് കിട്ടുന്നത് നമ്മുടെ ഷോർട്ട് വീഡിയോ ആണ്. ഒരു തുടക്കക്കാരൻ എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ യൂട്യൂബിലേക്ക് വരുന്ന ഒരു പുതിയ ആളെന്നുള്ള രീതിയിൽ ഷോർട്ട് വീഡിയോയിലൂടെയാണ് ഏറ്റവും കൂടുതൽ വ്യൂസും അല്ലെങ്കിൽ ചാനലിലേക്ക് ഓഡിയൻസ് അറ്റൻഷനും കിട്ടുന്നത് അവരുടെ ഷോർട്ട് വീഡിയോയിൽ നിന്നാണ്. എന്നാൽ ഷോർട്ട് വീഡിയോ ചെയ്യുന്നത്, അതായത് എഡിറ്റ് ചെയ്യുന്നതും അത് അപ്ലോഡ് ചെയ്യുന്നതും ലോങ് വീഡിയോസ് ചെയ്യുന്നതിനേക്കാൾ കുറച്ച് സമയമെടുക്കുന്നതും അല്ലെങ്കിൽ നല്ല ക്രിയേറ്റിവിറ്റി വേണ്ട ഒരു പ്രോസസ് തന്നെയാണ് ലോങ് വീഡിയോ ക്രിയേഷൻ എന്ന് ഷോർട്ട് വീഡിയോ ക്രിയേഷൻ എന്ന് പറയുന്നത്. നിങ്ങളുടെ ഷോർട്ട് വീഡിയോ നിങ്ങൾക്ക് മറ്റൊരാൾക്ക് ഒരു റെക്കമെൻഡ് ചെയ്യപ്പെടുന്നതിന്, അതായത് നിങ്ങളൊരു 30-40 ഷോർട്ട് വീഡിയോ എത്ര നല്ല ക്വാളിറ്റി ആയിട്ട് ക്രിയേറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാലും നിങ്ങളുടെ ചാനലിലേക്ക് വ്യൂസും സബ്സ്ക്രൈബറും ഒന്നും വരുന്നില്ലെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു ഇമ്പോർട്ടൻ്റ് കാര്യമുണ്ട്. അപ്പോൾ അതിന് മുന്നേ നിങ്ങൾ നമ്മുടെ യൂട്യൂബ് ചാനൽ മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ തൊട്ടടുത്ത് നടക്കുന്ന ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാനൊരു ഇതുപോലത്തെ വെറൈറ്റി വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. നിങ്ങളുടെ ഷോർട്ട് വീഡിയോ മറ്റാരെക്കൊണ്ടും നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യിക്കേണ്ട, അല്ലെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുത്തോ റെക്കമെൻഡ് ചെയ്യപ്പെടേണ്ട. നിങ്ങൾക്ക് ഈസി ആയിട്ട് നിങ്ങളുടെ ഷോർട്ട് വീഡിയോ റെക്കമെൻഡ് ചെയ്യാനായിട്ട് നിങ്ങൾ ലോങ് വീഡിയോസ് ഇടുകയാണ്. ഉദാഹരണത്തിന്, നിങ്ങൾ ഒരു ഫുഡ് ബ്ലോഗർ ആണെങ്കിൽ നിങ്ങളുടെ ഒരു ലോങ് വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ലോങ് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷന്റെ അകത്ത് നിങ്ങളുടെ ഷോർട്ട് വീഡിയോ, അതായത് ഒരു 3-4 ഷോർട്ട് വീഡിയോയുടെ ഒക്കെ ലിങ്ക് നിങ്ങൾക്ക് ഒരു ഡിസ്ക്രിപ്ഷനോട് കൂടി, അതായത് നിങ്ങളുടെ ഒരു ലോങ് വീഡിയോസ് നിങ്ങൾ അപ്ലോഡ് ചെയ്യുക അല്ലെങ്കിൽ ഷോർട്ട് വീഡിയോ, ഇത് ഞാൻ പറയുന്നത് വളരെ ശ്രദ്ധയോടെ കേൾക്കണം. ഓരോ കാര്യങ്ങളും ചെക്ക് ചെയ്ത് നിങ്ങൾ മനസ്സിലാക്കി വെച്ചതിന് ശേഷം മാത്രം നിങ്ങൾ ഉപയോഗിക്കുക. ഫസ്റ്റ് ഞാൻ പറയാൻ പോകുന്നത്, നിങ്ങളുടെ ഒരു ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ ആ ലോങ് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷന്റെ അകത്ത് നിങ്ങളുടെ വൈറലാകുന്ന അല്ലെങ്കിൽ നല്ല വ്യൂസ് കിട്ടിയിട്ടുള്ളതോ അല്ലെങ്കിൽ കുറച്ചും കൂടെ ഓഡിയൻസ് അറ്റൻഷൻ കിട്ടിയിട്ടുള്ളതുമായ ലോങ് വീഡിയോസോ അല്ലെങ്കിൽ ഷോർട്ട് വീഡിയോസോ ഒരു 3-4 വീഡിയോസ് ഒരു ചെറിയ ടൈറ്റിലോട് കൂടി, അതായത് ഒരു ചെറിയ വേർഡ്സിലെ എന്തെങ്കിലും നിങ്ങൾ ഡിസ്ക്രിപ്ഷന്റെ അകത്ത് എഴുതിയിട്ട് അതിന്റെ ലിങ്കുകൾ ഒരു 3-4 വീഡിയോസ് ആയിട്ട് നിങ്ങൾ പേസ്റ്റ് ചെയ്യുക. അതായത് ജസ്റ്റ് മസ്റ്റ് വാച്ച് ദിസ് വീഡിയോ, അതായത് നിങ്ങളൊരു ഫുഡ് ബ്ലോഗർ ആണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഷോർട്ട് വീഡിയോയിലെ ഏറ്റവും കൂടുതൽ വ്യൂസ് കിട്ടിയ ഒരു വീഡിയോ എടുത്തിട്ട് അത് നിങ്ങൾ ചിലപ്പോൾ ഒരു ഹോട്ടലിന്റെ അല്ലെങ്കിൽ റെസ്റ്റോറന്റിന്റെ റിവ്യൂ പറയുന്നതോ അല്ലെങ്കിൽ ഒരു ഫുഡിന്റെ റിവ്യൂ പറയുന്നതാണെങ്കിൽ അത് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഒരു ലോങ് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷന്റെ അകത്ത് ഈ ഒരു 3 ഷോർട്ട് വീഡിയോസ് ഒരു ടൈറ്റിലോട് കൂടി നിങ്ങൾ ആഡ് ചെയ്യാൻ നോക്കുക. അതിലൂടെ നിങ്ങളുടെ വീഡിയോ റെക്കമെൻഡ് ചെയ്യപ്പെടാനും സജസ്റ്റ് ചെയ്യാനും സാധിക്കുന്നുണ്ട്. കാരണം നിങ്ങളുടെ ലോങ് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ നിങ്ങളുടെ ഡിസ്ക്രിപ്ഷൻ നോക്കിക്കഴിയുമ്പോൾ അതിൻ്റെ അകത്തുള്ള ഈ ഒരു മസ്റ്റ് വാച്ച് എന്ന് പറയുമ്പോൾ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വീഡിയോസ് ആയിരിക്കും എല്ലാ യൂട്യൂബേഴ്സും അവരുടെ ഡിസ്ക്രിപ്ഷൻ്റെ അകത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇത് കാണുന്ന ഒരു വ്യൂവർ തീർച്ചയായും നിങ്ങളുടെ ഈ ഡിസ്ക്രിപ്ഷന്റെ അകത്ത് വീഡിയോ ഈ 3 അല്ലെങ്കിൽ 4 ഏതെങ്കിലും ഒരെണ്ണം വ്യൂ ചെയ്ത് നോക്കും. അപ്പോൾ വ്യൂ ചെയ്ത് നോക്കുമ്പോൾ ആ വീഡിയോയ്ക്ക് വ്യൂസും വരും. അതുപോലെ നിങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യും. രണ്ടാമതായിട്ട് വരുന്നത് എന്ന് പറയുന്നത്, നിങ്ങളുടെ ഷോർട്ട് വീഡിയോ നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് അതിന്റെ കമന്റ് ബോക്സിൽ നിങ്ങൾ ആ വീഡിയോയുമായി റിലേറ്റഡ് ആയിട്ടുള്ള മറ്റൊരു വീഡിയോയുടെ ലിങ്ക് പിൻ ചെയ്ത് വെക്കുക. അത് ലോങ് വീഡിയോസിന്റെ അകത്തും നമുക്ക് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ നിങ്ങൾ ഷോർട്ട് വീഡിയോയുടെ അകത്ത്, അതായത് നിങ്ങളുടെ വീഡിയോ നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞ് നിങ്ങൾ അതിന്റെ കമന്റ് ബോക്സിൽ പോയിട്ട് നിങ്ങളുടെ ഏറ്റവും നല്ല വീഡിയോ, അതായത് നിങ്ങളുടെ വീഡിയോയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ കണ്ട ഒരു വീഡിയോ നിങ്ങളുടെ കമന്റ് ബോക്സിൽ പോയിട്ട് നിങ്ങൾ പിൻ ചെയ്ത് വെക്കുക. ഇതെങ്ങനെ ചെയ്യുന്ന എന്നുള്ളത് ലൈവ് ആയിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇപ്പൊ ഈ ജസ്റ്റ് കാര്യങ്ങളൊന്നും നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. നിങ്ങൾക്ക് ഒരു ലൈവ് സെക്ഷനിലൂടെ എങ്ങനെയാണ് നിങ്ങളുടെ യൂട്യൂബ് ഷോർട്ട് വീഡിയോസ് നമുക്ക് സജസ്റ്റ് ചെയ്യാനും അല്ലെങ്കിൽ റെക്കമെൻഡ് ചെയ്യപ്പെടുന്നതിന്റെ ഒരു ലൈവ് വീഡിയോ ഞാൻ നിങ്ങൾക്ക് ചെയ്ത് കാണിച്ചു തരുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾ ഈ കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കുക എന്നുള്ള കാര്യങ്ങളാണ്. അപ്പൊ നിങ്ങളുടെ ഒരു ഷോർട്ട് വീഡിയോ അല്ലെങ്കിൽ ലോങ് വീഡിയോ നിങ്ങൾ നിങ്ങളുടെ യൂട്യൂബിന്റെ
വീഡിയോയുടെ കമന്റ് ബോക്സിൽ നിങ്ങൾ പിൻ ചെയ്ത് വെക്കുക. മൂന്നാമതായി പറയാൻ പോകുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ ഒരു ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് അതിൽ കാർഡ് ആഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. കാർഡ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ വീഡിയോ പ്ലേ ചെയ്യുന്ന സമയങ്ങളിൽ നമ്മുടെ വീഡിയോയുടെ മുകളിലായിട്ട് ഒരു ചെറിയ ഒരു റൈറ്റ് സൈഡിൽ ഒരു ഐക്കൺ വരും. ആ ഐക്കണിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്, മിക്കവരുടെ വീഡിയോ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും നമ്മുടെ വീഡിയോയുമായിട്ട് റിലേറ്റഡ് ആയിട്ട്. അതായത് നിങ്ങൾ ഫുൾ വ്ളോഗ് ചെയ്യുന്നതാണ്, നിങ്ങളൊരു മൂന്നാറിലേക്ക് ഒരു ട്രിപ്പ് പോകുന്ന ഒരാളാണ്, അപ്പോൾ മൂന്നാറിലേക്കുള്ള ഒരു വ്ളോഗ് നോക്കുമ്പോൾ നിങ്ങളുടെ വീഡിയോ കാണുകയാണെങ്കിൽ നിങ്ങൾ മൂന്നാറിൽ പോയ പല പല വീഡിയോസ്, നിങ്ങൾ വീഡിയോയിൽ മൂന്നാറിനെ കുറിച്ച് പറയുന്ന പല വീഡിയോസും, അതായത് പല പ്ലേസുകളെ കുറിച്ചും ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനെ കുറിച്ചും നിങ്ങൾ പറയുന്ന വീഡിയോസ് ഉണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള വീഡിയോസ് നിങ്ങളുടെ ഒരു മൂന്നാറിൻ്റെ വൈറലായ ഒരു വീഡിയോയുടെ കാർഡായിട്ട് നമുക്ക് ആഡ് ചെയ്യാം. അത് ഒരു മിനിറ്റ്, രണ്ട് മിനിറ്റ്, മൂന്ന് മിനിറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ വീഡിയോയുടെ പല പല പൊസിഷനിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അത് നമുക്ക് നോക്കുന്നവർക്ക് കാണാൻ സാധിക്കും, റൈറ്റ് സൈഡിൽ ടോപ്പിൽ ഒരു ഐക്കൺ കാണും, ആ ഐക്കണിൽ നമുക്ക് കാണാൻ സാധിക്കും നിങ്ങളുടെ ടൈറ്റിൽ എന്താണ്. ഇപ്പോൾ നിങ്ങൾ മൂന്നാറിലേക്ക് ഒരു ട്രിപ്പ് പോകുന്ന ആളാണെങ്കിൽ നമ്മൾ നോക്കും ബെസ്റ്റ് ടൂറിസ്റ്റ് പ്ലേസ് ഇൻ മൂന്നാർ എന്ന് നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ നിങ്ങളുടെ വീഡിയോ നമ്മൾ കാണാനിടയാവും. അപ്പോൾ അങ്ങനെ കാണുമ്പോൾ നിങ്ങളുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോഴത്തേനും ബഡ്ജറ്റ് റേഞ്ച് റൂംസ് അല്ലെങ്കിൽ ബെസ്റ്റ് ഹോം സ്റ്റേ ഇൻ മൂന്നാർ ഇങ്ങനെയൊക്കെ പറഞ്ഞ് നിങ്ങൾ ഓൾറെഡി തന്നെ ടൈറ്റിലോട് കൂടി ഇട്ടിരിക്കുന്ന വീഡിയോ നമുക്ക് ഈ വീഡിയോയിലൂടെ സജസ്റ്റ് ചെയ്ത് കാണിക്കാനായിട്ടാണ് മുകളിൽ നമുക്ക് കാർഡ് ആഡ് ചെയ്യാവുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ഒട്ടുമിക്ക ഒരു യൂട്യൂബേഴ്സും ഇതുവരെയും കാർഡ് ആഡ് ചെയ്യാത്തവരാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് നമ്മുടെ ഫാമിലിയിലുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ലോങ് വീഡിയോസിൽ നിങ്ങൾ കാർഡ് ആഡ് ചെയ്ത് കൊടുക്കണം. നമ്മുടെ ഷോർട്ട് വീഡിയോയിൽ കാർഡ് ആഡ് ചെയ്യാൻ പറ്റില്ല, നമുക്ക് ലോങ് വീഡിയോസിലാണ് നമുക്ക് കാർഡ് ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നത്. ലോങ് വീഡിയോസിലൂടെ നിങ്ങളുടെ ഷോർട്ട് വീഡിയോയുടെ കാർഡ് നമുക്ക് ആഡ് ചെയ്യാൻ സാധിക്കും. അതെങ്ങനെയാന്ന് ലൈവായിട്ട് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. അപ്പൊ ഈ കാര്യങ്ങൾ നിങ്ങൾ ഓർത്ത് വയ്ക്കുക. അതുപോലെ തന്നെ ലാസ്റ്റ് എൻഡ് സ്ക്രീൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. നിങ്ങളൊരു ലോങ് വീഡിയോ ചെയ്യുന്ന ഒരാളാണ്, നിങ്ങൾ ഷോർട്ട് വീഡിയോ ചെയ്യുന്നതിനൊപ്പം തന്നെ ഒരു ലോങ് വീഡിയോ ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങളുടെ ലോങ് വീഡിയോസ് എൻഡ് ചെയ്യുന്ന പൊസിഷനിൽ നമുക്കൊരു കാർഡ് ആഡ് ചെയ്യാം. ഇപ്പൊ നിങ്ങളൊരു ഫുഡ് വ്ളോഗ്, അല്ലെങ്കിൽ ട്രാവൽ വ്ളോഗ്, അല്ലെങ്കിൽ നിങ്ങളൊരു ബൈക്കിന്റെയോ കാറിന്റെയോ ഒക്കെ റിവ്യൂ ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ ഉദാഹരണത്തിന് ഒരു ബെൻസിന്റെ റിവ്യൂ നിങ്ങൾ ചെയ്യുകയാണ്, അല്ലെങ്കിൽ ബെൻസ് കാറിന്റെ പല ടൈപ്പ് കാറിനെ കുറിച്ചുള്ള ഒരു റിവ്യൂ നിങ്ങൾ ചെയ്യുമ്പോൾ ലാസ്റ്റ് എൻഡിൽ നിങ്ങൾക്ക് പ്ലേലിസ്റ്റും അതുപോലെ വീഡിയോ ലിങ്കും ഒക്കെ നമുക്ക് ആഡ് ചെയ്യാവുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അതിനാണ് എൻഡ് സ്ക്രീൻ എന്ന് പറയുന്നത്. അതിൻ്റെ അകത്ത് നമുക്കൊരു സബ്സ്ക്രൈബർ ബട്ടൺ ആഡ് ചെയ്യാം, നമുക്ക് നമ്മുടെ രണ്ട് വീഡിയോസും നാല് വീഡിയോസും നമുക്ക് ആഡ് ചെയ്യാൻ സാധിക്കും, അതുപോലെ പ്ലേലിസ്റ്റ് ആഡ് ചെയ്യാൻ സാധിക്കും. പക്ഷെ നിങ്ങൾ വാരി വലിച്ച് എൻ്റെ സ്ക്രീനിൻ്റെ അകത്ത് വീഡിയോസും പ്ലേലിസ്റ്റും ആഡ് ചെയ്യാണ്ട് നിങ്ങൾ ജസ്റ്റ് ഒരു വീഡിയോയും ഒരു പ്ലേലിസ്റ്റും ആഡ് ചെയ്യുക. അതായത് നിങ്ങളുടെ ഇപ്പോൾ അപ്ലോഡ് ചെയ്ത വീഡിയോ, അതായത് നിങ്ങൾ അപ്ലോഡ് ചെയ്ത ഒരു വീഡിയോയ്ക്കാണ് നിങ്ങൾ എൻ്റെ സ്ക്രീൻ ആഡ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ആ വീഡിയോയുമായി റിലേറ്റഡ് ആയിട്ട് വരുന്ന കാറ്റഗറിയിലുള്ള ഒരു വീഡിയോ എൻ്റെ സ്ക്രീനിൻ്റെ അകത്ത് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കണം. അതുപോലെ തന്നെ അതിനൊരു പ്ലേലിസ്റ്റും, ആ വീഡിയോ ഇട്ടേക്കുന്ന കാറ്റഗറിയിലുള്ള പ്ലേലിസ്റ്റ് ഇല്ലേ, അതും ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ നടുക്കായിട്ട് നമുക്കൊരു സബ്സ്ക്രൈബർ ബട്ടണും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ആഡ് ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ വീഡിയോസ് കാണുന്ന ആളുകൾ തീർച്ചയായും നിങ്ങളുടെ വീഡിയോ ഈ ഒരു എൻ്റെ സ്ക്രീനിൽ കാണുമ്പോൾ, അതായത് ഇപ്പോൾ ഒരു ബെൻസിന്റെ റിവ്യൂ ആണ് നിങ്ങൾ ചെയ്യുന്നത്, ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഒരു ബിരിയാണി ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ആണ് ചെയ്യുന്നത്, ഈ ബിരിയാണി ഉണ്ടാക്കുന്ന വീഡിയോയുടെ അവസാനം എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ തന്നെ നിങ്ങൾ അതായത് നിങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് അവസാനം വരെ നിങ്ങളുടെ വീഡിയോ കാണുകയുള്ളൂ. ഇപ്പൊ എന്റെ ഈ യൂട്യൂബ് ടിപ്സും അതുപോലെയുള്ള സോഷ്യൽ മീഡിയ ടിപ്സുകളും കാണുന്ന വ്യക്തികൾക്ക് എന്റെ വീഡിയോയിൽ നിന്നും എന്തെങ്കിലും ഇൻഫർമേഷൻ അവർക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ അവരവസാനം വരെ എന്റെ വീഡിയോ കണ്ടിരിക്കേണ്ടത് അത്യാവശ്യം തന്നെയാണ്. കാരണം ഒരു കുക്കിംഗ് ബ്ലോഗോ അല്ലെങ്കിൽ ഒരു റിവ്യൂ ബ്ലോഗിനെ പോലെയല്ല നമുക്ക് ഈ യൂട്യൂബ് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ടിപ്സുകളും ട്രിക്സുകളും പറഞ്ഞു കൊടുക്കുന്ന വീഡിയോ, അതെന്തായാലും അവസാനം വരെ കണ്ടിരുന്നാൽ മാത്രമാണ് നമുക്ക് അതിൽ നിന്ന് എന്തെങ്കിലും ഇൻഫർമേഷൻ നമുക്ക് കിട്ടുകയുള്ളൂ. അവസാന നിമിഷത്ത് നമ്മളിപ്പോൾ യൂട്യൂബിന്റെ അകത്ത് എങ്ങനെ തമ്പനെയിൽ ആഡ് ചെയ്യാം എന്നുള്ള ഒരു ടോപ്പിക്കായിരിക്കും ഞാൻ ചെയ്യുന്നത്. അപ്പോൾ യൂട്യൂബിന്റെ അകത്ത് ഏറ്റവും എളുപ്പത്തിൽ മൊബൈൽ ഉപയോഗിച്ചുകൊണ്ട് തമ്പനെയിൽ ആഡ് ചെയ്യുന്ന വീഡിയോ ആയിരിക്കും നിങ്ങൾ അവസാനം വരെ കാണുന്നത്. അപ്പോൾ അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള യൂട്യൂബിന്റെ തമ്പനെയിൽ മേക്ക് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ആപ്ലിക്കേഷനെ കുറിച്ചുള്ള ഒരു വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഈ യൂട്യൂബിന്റെ തമ്പനെയിലുള്ള വീഡിയോ, അതായത് യൂട്യൂബ് തമ്പനെയിൽ എങ്ങനെ അപ്ലോഡ് ചെയ്യാന്നുള്ള വീഡിയോ നിങ്ങൾ കണ്ടതിന്റെ അവസാനം എത്തിക്കഴിയുമ്പോഴത്തേനും ഞാൻ എൻ്റെ എൻഡ് സ്ക്രീനിൽ ഏറ്റവും മികച്ച യൂട്യൂബ് തമ്പനെയിൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഫ്രീ ആയിട്ടുള്ള ഒരു ടൂളിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടെങ്കിൽ അതെനിക്ക് എൻ്റെ സ്ക്രീനിൽ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ആഡ് ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് ഈ സെർച്ച് ചെയ്ത ടോപ്പിക്കായിട്ട് റിലേറ്റഡ് ആണെങ്കിൽ തീർച്ചയായും ആ വ്യൂവേഴ്സ് അല്ലെങ്കിൽ സബ്സ്ക്രൈബർ നിങ്ങളുടെ ഈ എൻ്റെ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ സജസ്റ്റ് ചെയ്യുന്ന, റെക്കമെൻഡ് ചെയ്യപ്പെടുന്ന, അതായത് റെക്കമെൻഡ് ചെയ്യുകയാണ്, അതായത് നിങ്ങളുടെ ഈ വീഡിയോ കാറ്റഗറിയുമായി ബന്ധപ്പെട്ട മറ്റൊരു വീഡിയോ നിങ്ങളുടെ വ്യൂവേഴ്സിനെ നിങ്ങൾ റെക്കമെൻഡ് ചെയ്യുകയാണ് ഈ എൻ്റെ സ്ക്രീനിലൂടെ, അപ്പോൾ അവരത് കാണാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ നിങ്ങളുടെ വീണ്ടും വീഡിയോസിന് വ്യൂസും കിട്ടും, ആ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നല്ല സബ്സ്ക്രൈബറും കിട്ടും. അതുകൊണ്ടാണ് പറയുന്നത് എൻഡ് സ്ക്രീനും അതുപോലെ കാർഡും ആഡ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ വീഡിയോസ് റെക്കമെൻഡ് ചെയ്യാനും അതുപോലെ സജസ്റ്റ് ചെയ്യാനും നമുക്ക് ഈസി ആയിട്ട് സാധിക്കുന്നതായിരിക്കും. ഈ മെത്തേഡുകളൊക്കെ നമുക്ക് ചെയ്തുകൊണ്ട് നമ്മുടെ വീഡിയോസുകളെല്ലാം നമുക്ക് വൈറലാക്കാനും നല്ല വ്യൂസ് കിട്ടാനും അതുപോലെ വാച്ച് ടൈമും കൂടാനും നമുക്ക് സാധ്യതയുണ്ട്. കാരണം നിങ്ങളുടെ വീഡിയോ നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ കാറ്റഗറിയുമായി ബന്ധപ്പെട്ട മറ്റു വീഡിയോസ് കാണുവാനും നിങ്ങളുടെ വ്യൂവേഴ്സ് നിങ്ങളുടെ ചാനലിലൂടെ നോക്കുമ്പോൾ
നിങ്ങൾക്ക് വീണ്ടും വീണ്ടും വാച്ച് ടൈമും കൂടും, അതുപോലെ വ്യൂസും സബ്സ്ക്രൈബറും നമുക്ക് കൂടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ മെത്തേഡുകൾ എന്തായാലും നിങ്ങൾ ശ്രദ്ധിച്ചു വെക്കണം. ഒന്നാമത് എന്ന് പറയുന്നത് നിങ്ങളുടെ ലോങ് വീഡിയോസിന്റെ ഡിസ്ക്രിപ്ഷന്റെ അകത്ത് നിങ്ങളുടെ വൈറൽ ആകുന്ന അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഓഡിയൻസ് അറ്റൻഷൻ കിട്ടിയിട്ടുള്ള ഷോർട്ട് വീഡിയോസോ അല്ലെങ്കിൽ ലോങ് വീഡിയോസോ നിങ്ങൾ ഡിസ്ക്രിപ്ഷന്റെ അകത്ത് ചെറിയ ടൈറ്റിലോട് കൂടി മസ്റ്റ് വാച്ച് വൈറൽ വീഡിയോസ് എന്ന് കൊടുത്തിട്ട് നിങ്ങൾ 3 വീഡിയോസോ 4 വീഡിയോസിന്റെ ലിങ്ക് നിങ്ങൾ കൊടുക്കുക. ആ വീഡിയോ എന്തിന്റെ വീഡിയോ എന്നാണ്, അതായത് അതിന്റെ ടോപ്പിക്കും ജസ്റ്റ് ഒന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക. അടുത്തെന്ന് പറയുന്നത് നിങ്ങളുടെ വൈറലാകുന്ന അല്ലെങ്കിൽ നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിലും നിങ്ങളുടെ വൈറൽ വീഡിയോസ് ഷോർട്ട് വീഡിയോ ആയാലും ലോങ് വീഡിയോ ആയാലും അതിൻ്റെ വീഡിയോയുടെ ലിങ്ക് പിൻ ചെയ്ത് വെക്കുക. ഇപ്പൊ നിങ്ങളുടെ ഒരു ലോങ് വീഡിയോയുടെ കമന്റ് ബോക്സിൽ നിങ്ങൾ എഴുതുകയാണ് മസ്റ്റ് വാച്ച് വൈറൽ വീഡിയോ എന്ന് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞ ശേഷം, അതായത് എന്ത് ടോപ്പിക്കാണോ അതിന്റെ വൈറൽ വീഡിയോ എന്ന് പറഞ്ഞു കൊടുത്തിട്ട് മസ്റ്റ് വാച്ച് എന്ന് പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ യൂട്യൂബ് കമന്റ് ബോക്സിൽ വരുന്ന ഒരു 1K കമന്റ് ഒക്കെ നിങ്ങൾക്ക് വരുന്ന ഒരാളാണെങ്കിൽ, അല്ലെങ്കിൽ പത്തോ നൂറോ ഇരുപതോ എത്ര കമന്റ്സ് വേണമെങ്കിലും വരുന്ന ഒരാളായിക്കോട്ടെ, നിങ്ങളുടെ കമന്റ് ബോക്സിൽ വന്നിരിക്കുന്ന ആ വീഡിയോ ജസ്റ്റ് ഒന്ന് വാച്ച് ചെയ്ത് നോക്കും. കാരണം നിങ്ങൾ നിങ്ങളുടെ വ്യൂവേഴ്സിനെ റെക്കമെൻഡ് ചെയ്യപ്പെടുന്നതോ അല്ലെങ്കിൽ സജസ്റ്റ് ചെയ്യുന്ന വീഡിയോ ആയിരിക്കും. അപ്പൊ അതിൽ 100 പേരുണ്ടെങ്കിൽ 50 പേര് നിങ്ങളുടെ വീഡിയോ എന്തായാലും വാച്ച് ചെയ്യും, അത് 100% ഷുവർ ആണ്. അതുപോലെ തന്നെ നിങ്ങൾ വീഡിയോയുടെ എൻഡ് സ്ക്രീനും അതുപോലെ കാർഡും ആഡ് ചെയ്യണം. നിങ്ങളുടെ മൊബൈൽ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ നമ്മുടെ എൻഡ് സ്ക്രീനും അതുപോലെ കാർഡും ആഡ് ചെയ്യാമെന്നുള്ള ഒരു ലൈവ് വീഡിയോ ഞാൻ നിങ്ങൾക്ക് ചെയ്തു തരുന്നതായിരിക്കും. നമ്മുടെ ഒരു ലൈവ് സെഷൻ ഉടൻ വരുന്നുണ്ട്, അതിലൂടെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതായിരിക്കും. അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ചെറിയ ഈ ടിപ്പുകളും ട്രിക്സുകളും നിങ്ങൾ യൂസ് ചെയ്യുക, ഇതെങ്ങനെ നമുക്ക് പ്രാക്ടിക്കലായിട്ട് നമുക്ക് ചെയ്യാം എന്നുള്ളൊരു അടുത്തൊരു വീഡിയോയിലൂടെ ഞാൻ കാണിച്ചു തരുന്നതായിരിക്കും. ജസ്റ്റ് അതിനെക്കുറിച്ച് ഒരു ഇൻട്രൊഡക്ഷൻ ആണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പറഞ്ഞു തന്നത്. അപ്പൊ ഈ ചെറിയ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. നിങ്ങളുടെ വീഡിയോ അത് ലോങ് വീഡിയോ ആയാലും ഷോർട്ട് വീഡിയോ ആയാലും നിങ്ങൾക്ക് ആരുടെ സഹായം ഇല്ലാണ്ടും നിങ്ങൾക്ക് അത് റെക്കമെൻഡ് ചെയ്യാനും സജസ്റ്റ് ചെയ്യാനും, അതായത് യൂട്യൂബ് തന്നെ നമ്മുടെ വീഡിയോസ് സജസ്റ്റ് ചെയ്യും റെക്കമെൻഡ് ചെയ്യപ്പെടും എന്ന് നിങ്ങൾക്ക് അറിയാലോ. നമ്മുടെ ഭാഗത്തുനിന്ന് നമ്മൾ ചെയ്യേണ്ട ചെറിയൊരു ടിപ്സും ട്രിക്സും കൊണ്ട് നമുക്ക് ഈസി ആയിട്ട് നമുക്ക് കുറച്ചും കൂടെ ചാനൽ ഗ്രോ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വരുന്നു. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ മറക്കാതെ തന്നെ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇവിടെ തൊട്ടടുത്ത് കിടക്കുന്ന ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാനിതുപോലത്തെ വെറൈറ്റി വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും.